കർമ്മ ബ്രേക്കിംഗ് പുറത്തുവരുന്നു. ഇറാന് വേണ്ടി വീണ്ടും ഇസ്രായേലിന്റെ പ്രകരം. സിറിയ ആക്രമിച്ചു ഇസ്രായേൽ. സിറിയയിൽ ക്യാമ്പ് ചെയ്തിരുന്ന ഇറാനിയൻ റവല്യൂഷണറി ഗാർഡിന്റെ ഇന്റലിജൻസ് മേധാവി ഇസ്രായേൽ കൊലപ്പെടുത്തി. ഒപ്പം ബഹുനില കെട്ടിട അപ്പാടെ തകർത്ത് അതിനുള്ളിലുണ്ടായിരുന്ന മുഴുവൻ ഇറാൻ ഗാർഡുമാരെയും കൂട്ടക്കൊല ചെയ്തു. റിപ്പോർട്ടിലേക്ക്. ഇസ്രായേൽ യുദ്ധത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഇന്ന് ഇറാന് കൊടുത്ത ഒരു തിരിച്ചടിയാണ്. ഇറാന്റെ ഇന്റലിജൻസ് മേധാവി സിറിയയിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഡമാസ്കസ് ഇസ്രായേൽ ആക്രമിച്ചു. ഡമാസ്കസ് സിറിയയുടെ തലസ്ഥാനമാണ്. ഇവിടെ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ്സിൻ്റെ സിറിയയിലെ ഇന്റലിജൻസ് മേധാവിയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇയാളുടെ ഗാർഡുകളും അംഗരക്ഷകരും ഉൾപ്പെടെ കൊല്ലപ്പെട്ടു. ഒരു കെട്ടിടം പൂർണ്ണമായിട്ട് തകർക്കുകയായിരുന്നു. റവല്യൂഷണറി ഗാർഡ്സിൻ്റെ സിറിയ ഇന്റലിജൻസ് മേധാവിയും അദ്ദേഹത്തിൻ്റെ ഡെപ്യൂട്ടി ഗാർഡുകളും ഇസ്രായേൽ സിറിയയിൽ നടത്തിയ അക്രമത്തിൽ രക്തസാക്ഷികളായി എന്ന് ഇറാൻ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇറാന്റെ മെഹർ വാർത്താ ഏജൻസി ഇത് വെളിപ്പെടുത്തി ഉദ്ധരിച്ചു പറഞ്ഞിരിക്കുകയാണ്. ആക്രമണത്തിൽ ഡസനിലധികം ആളുകളെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് ഇസ്രായേലിലെ ആക്രമണത്തെക്കുറിച്ച് സിറിയയിലെ പ്രാദേശിക റിപ്പോർട്ടുകൾ പറയുകയാണ്. ഇത് മിഡിൽ ഈസ്റ്റിലെ വിവിധ മാധ്യമങ്ങളും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ കെട്ടിടം മുഴുവനും ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് ഉദ്യോഗസ്ഥരാണ് ഉപയോഗിച്ചത് എന്ന് ഇറാനിൻ്റെ പിന്തുണയുള്ള ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഇസ്രായേൽ മിസൈലുകൾ കെട്ടിടം പൂർണ്ണമായിട്ടും തകർത്തിരിക്കുകയാണ്. ഒരു കാര്യം വ്യക്തമാണ്, ഇസ്രായേലിലേക്ക് സിറിയയിൽ നിന്ന് നിരന്തരമായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തുന്നത് ഹിസ്ബുള്ളയാണ്. ഈ ഹിസ്ബുള്ളയ്ക്ക് എല്ലാവിധ ആയുധങ്ങളും കൊടുത്ത് സഹായിക്കുന്നത് അവരുടെ ബാക്കെൻഡ് സംവിധാനം എന്ന് പറഞ്ഞാൽ അത് ഇറാനാണ്. ഇറാനാണ് ആയുധങ്ങളും അവർക്ക് വേണ്ട പരിശീലനവും കൊടുക്കുന്നത്, ഹൂതികൾക്ക് ആവശ്യമായിട്ടുള്ള പരിശീലനം കൊടുക്കുന്നതും ചെങ്കടലിൽ കപ്പലുകളെ ആക്രമിക്കുവാനുള്ള സാങ്കേതിക സംവിധാനം കൊടുക്കുന്നതും ഹൂതികൾക്ക് ഇറാനാണ്. ഇറാന് വീണ്ടും ഒരു തിരിച്ചടി ഇപ്പോൾ ഇസ്രായേൽ നൽകിയിരിക്കുകയാണ്. ഇസ്രായേൽ ഇപ്പോൾ ഹമാസിൻ്റെ യുദ്ധത്തിൽ ഹമാസിനെ ഒന്നൊതുക്കിയ ശേഷം ഇപ്പോൾ ലെബനോനിലേക്കും സിറിയയിലേക്കും അവരുടെ നിരീക്ഷണം വ്യാപിച്ചിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ഇസ്രായേലിനെതിരെ ഇപ്പോൾ ആക്രമണം നടത്തുന്നത് സിറിയ ഭാഗത്തു നിന്നുള്ള ഹിസ്ബുള്ളയുടെ ഭീകരന്മാരാണ്. ഈ ഹിസ്ബുള്ളയ്ക്ക് ആയുധങ്ങളും മറ്റ് സാങ്കേതിക സഹായങ്ങളും കൊടുക്കുന്ന ഇറാന്റെ പിന്തുണയുള്ള ഗ്രൂപ്പുകളാണ്. ഈ അക്രമത്തിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകും ഇറാന്റെ ഇന്റലിജൻസ് മേധാവി റവല്യൂഷണറി ഗാർഡിന്റെ തലവന്മാരടക്കം സിറിയയിൽ ക്യാമ്പ് ചെയ്യുവാണ്. ഒരു വലിയ ബഹുനില കെട്ടിടങ്ങൾക്ക് ഉള്ളിൽ ഇവരുടെ മുഴുവൻ സംവിധാനങ്ങളും പ്രവർത്തിക്കുകയാണ്. എന്തിനാണ് എന്ന് ചോദിച്ചാൽ ഇത്തരത്തിൽ ആക്രമണം നടത്തുന്ന ഹിസ്ബുള്ളയ്ക്കും ആവശ്യമായിട്ടുള്ള പിന്തുണ കൊടുക്കുക, ഇതിൻ്റെ സാങ്കേതിക സംവിധാനങ്ങളും പശ്ചാത്തലവുമൊക്കെ ഒരുക്കി കൊടുക്കുക. ഇതാണ് ഇറാൻ സിറിയയിൽ വന്ന് നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ മിസൈലുകൾ കൊണ്ട് അതിന് തിരിച്ചടി കൊടുത്തിരിക്കുകയാണ് ഇസ്രായേൽ. സിറിയയിൽ ആക്രമണം നടത്തിയതായും ഇറാന്റെ ഉന്നത ഉദ്യോഗസ്ഥരെ ഇസ്രായേൽ കൊലപ്പെട്ടതായും സിറിയൻ സ്റ്റേറ്റ് മീഡിയ സ്ഥിരീകരിച്ചിട്ടുണ്ട്. സിറിയൻ സ്റ്റേറ്റ് മീഡിയ പറയുന്ന ഇപ്രകാരമാണ്, സിറിയൻ പ്രസിഡന്റ് ബാഷർ അൽ അസദിന്റെ പിന്തുണയോടെ ഇറാനിയൻ ഉപദേഷ്ടാക്കൾ ഈ ബഹുനില കെട്ടിടം പൂർണ്ണമായിട്ടും ഉപയോഗിക്കുകയായിരുന്നു. ഇറാനിന്റെ ഇന്റലിജൻസ് സംവിധാനങ്ങളും കാര്യങ്ങളും സിറിയൻ സർക്കാരിനും സിറിയയുടെ പട്ടാളക്കാർക്കും ആവശ്യമായിട്ടുള്ള ഉപദേശം കൊടുക്കുവാൻ വേണ്ടിയാണ് ഇവർ അവിടെ താമസിക്കുന്നത്. ഇതിൻ്റെ തലവൻ അടക്കം ഇപ്പോൾ കൊല്ലപ്പെട്ടു എന്ന് സിറിയൻ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്യുകയാണ്. സിറിയയിൽ കൊലപ്പെടുന്ന ഇറാന്റെ ഉന്നത ഉദ്യോഗസ്ഥർ ഇതാദ്യമല്ല. ഗാസയിൽ ഇസ്രായേൽ യുദ്ധം തുടങ്ങിയതിന് ശേഷം കഴിഞ്ഞ മാസം മുതിർന്ന IRGC ഓഫീസർ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ സിറിയയിൽ കൊല്ലപ്പെട്ടിരുന്നു. ബ്രിജി എന്നു പേരുള്ള ഇറാനിയൻ ഉദ്യോഗസ്ഥനാണ് കൊല്ലപ്പെട്ടത്. മുമ്പ് ദമാസ്കസിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇറാന്റെ ജനറൽ റാസി മൗസവി കൊല്ലപ്പെട്ടിരുന്നു. ഇത് ഇറാനെ വളരെയധികം ചൊടിപ്പിച്ചിരുന്നു. തിരിച്ചടിക്കുമെന്നും ശക്തമായിട്ടുള്ള ഒരു പോരാട്ടം ഇസ്രായേലുമായിട്ട് നടത്തുമെന്നും ഇറാൻ അന്ന് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. പക്ഷേ ഇറാൻ ഒന്നും ചെയ്യുവാൻ സാധിച്ചില്ല. തിരിച്ചടി പോയിട്ട് ഇസ്രായേലിലേക്ക് ഒരു ആക്രമണം നടത്തുവാൻ പോലും ഇറാന് നിലവിൽ ശേഷിയില്ല. ഇറാൻ ആക്രമണം നടത്തുന്നത് ഹിസ്ബുള്ളയെ ഉപയോഗിച്ചാണ്. ഹിസ്ബുള്ളയെയും ഹമാസിനെയും ഉപയോഗിച്ച് ഇസ്രായേലിനെ തകർക്കുക, ഈ നീക്കമാണ് ഇറാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇതിൽ ഹമാസ് തകർന്നു വീണു. ഇപ്പോൾ ഹിസ്ബുള്ളയെയാണ് ഇറാൻ ഈ യുദ്ധത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. ഹിസ്ബുള്ളയ്ക്ക് ആവശ്യമായിട്ടുള്ള ആയുധങ്ങളും നയതന്ത്ര സഹായങ്ങളും അതുപോലെ തന്നെ സാങ്കേതിക സംവിധാനങ്ങളും ഒക്കെ കൊടുത്ത് സഹായിക്കുക, ഇതാണ് ഇറാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇതിനെതിരെയാണ് ഇപ്പോൾ ഇസ്രായേൽ കൃത്യമായി ഇവർ ക്യാമ്പ് ചെയ്യുന്ന കെട്ടിടം അപ്പാടെ മിസൈൽ ആക്രമണത്തിൽ തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞത്. ആൾനാശം എത്രയുണ്ട് എന്ന് വ്യക്തമായിട്ടില്ല. ഇതിൻ്റെ സൈനിക മേധാവി കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.